Hi dears, എല്ലാവർക്കും അന്നൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് കെയർ വീഡിയോ ആയിട്ടാണ്. ഫിലോഡെൻഡ്രോൺ എന്നൊരു പ്ലാന്റിന്റെ ബേർലി മാക്സ് എന്നൊരു വെറൈറ്റിയാണ് ഇന്നത്തെ പ്ലാന്റ് കെയർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം. കുറേയധികം വെറൈറ്റീസ് ഉള്ളൊരു ചെടിയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ. അതിൽ തന്നെയുള്ള ഒരു വെറൈറ്റീസാണ് നമ്മുടെ ബേർലി മാക്സ് എന്നൊരു വെറൈറ്റി. എൻ്റെ അടുത്ത് ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ലെമൺ ലൈം എന്ന് പറഞ്ഞ വെറൈറ്റി കൂടിയുണ്ട്. ഏത് തരത്തിലുള്ള ക്ലൈമറ്റിലായാലും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണിത്. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ബേർലി മാക്സ്. കഴിയുന്നതും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്തിരിക്കുക. നല്ല തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് തന്നെയാണിത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലക്ക് നമ്മുടെ ചേമ്പിൻ്റെ ഇലയുടെ സാദൃശ്യമുണ്ട് നന്നായിട്ട്. നല്ല ഷൈനിങ് ഉള്ളൊരു ലീഫാണ് ഇതിൻ്റെത്. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ലീഫ് തന്നെയാണ് ഇതിൻ്റെത്. ഒരു വാക്സ് കോട്ടിങ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ്. നല്ല ഗ്ലൈസിങ് തന്നെയാണ് കാണാൻ വേണ്ടി. ഈ ചെടി നമ്മൾ ഔട്ട്ഡോറാണ് നട്ടതെങ്കിൽ നേരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാൻ നല്ല തിക്കായിട്ട് വളരും. ഞങ്ങളിപ്പോൾ ഒരു മരത്തിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് അവിടെ പടർന്നിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുള്ളത് ഒരു മരത്തിൻ്റെ സൈഡിൽ തന്നെയാണ്. അത് പക്ഷേ മുകളിലേക്ക് പടർന്ന് കയറുന്നുണ്ട്. ഇത് താഴേക്ക് ഇങ്ങനെ നന്നായി പടർന്ന് പിടിക്കുകയാണ്. നമ്മളിപ്പോൾ ചട്ടിയാണ് നട്ടതാണെങ്കിൽ ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് വളരും. ചട്ടി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ പോലെ നന്നായി പടർന്നിട്ടുണ്ടാവും. അതിൽ തന്നെ ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്താൽ അതിൻ്റെ മേലേക്ക് പടർന്നു കയറുകയും ചെയ്യും ഈ ചെടി. ഡാർക്ക് ഗ്രീൻ കളർ ലീഫാണ് ഇതിൻ്റെത്. ഇതിൻ്റെ യങ് ആയിട്ടുള്ള വരുന്ന പുതിയ ഇലകൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടാണ് ഉണ്ടായത്. പിന്നെ അത് ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറുകയാണ്. ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ ഇൻഡോറായിട്ടും വെച്ചിട്ടുണ്ട്. ഇൻഡോറായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത് വെള്ളത്തിലാണ്. ഒരു ബൗളിൽ ആണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ നന്നായി വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതിപ്പോൾ മാറ്റി നട്ടിട്ട് രണ്ടാഴ്ചയിലധികമായി. ഇതിപ്പോൾ 2-3 ഇലകൾ ഉണ്ട്. പുതിയ ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ വേരുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയുടെ പ്രൊപ്പഗേഷനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെമ്മാണ്. 2-3 ഇലകളും അത് കൂടിച്ചേരുന്ന ഭാഗത്ത് കട്ടിയുള്ളൊരു സ്റ്റെമ്മും കുറച്ച് വേരുകളും ഉണ്ടാകും. അതിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൊപ്പഗേഷന് വേണ്ടി കട്ട് ചെയ്യേണ്ടത്. ഇൻഡോറായിട്ട് പ്ലാന്റ് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇൻഡോറിൽ നമ്മൾ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ പോട്ടിൽ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരേ അളവിൽ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം എടുത്തിട്ടും ഇത് നടാവുന്നതാണ്. പ്രത്യേകിച്ച് വളപ്രയോഗം നടത്തിയിട്ടില്ലെങ്കിലും ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. നമ്മുടെ ഇടയ്ക്ക് വെള്ളമൊഴിക്കാൻ മറന്നുപോയാലും ഈ ഒരു ചെടിക്ക് പ്രത്യേകിച്ച് വാട്ടൊന്നും സംഭവിക്കാറില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കാറുണ്ട്. മഴക്കാലത്തൊന്നും ഈ ചെടിക്ക് പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വെള്ളം തങ്ങി നിന്നത് കൊണ്ട് അതിൻ്റെ കടചീല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവാറില്ല. ചട്ടിയിൽ ഈ ചെടി വെച്ചിരുന്നാലും ഓവർ വാട്ടറിങ് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും വരാറില്ല ഇതിന്. ഞങ്ങൾ ഈ പ്ലാന്റിന് 2-3 മാസം കൂടുമ്പോൾ മാത്രമാണ് വളപ്രയോഗം നടത്താറ്. ചാണകപ്പൊടി മാത്രമാണ് ഇതിനിട്ട് കൊടുക്കാറ്. വേറെ പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും നടത്താറില്ല. വേനൽക്കാലത്താണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളമൊഴിക്കാറുണ്ട് ഞങ്ങൾ. എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടിയായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത്. പ്രത്യേകിച്ച് കെയറൊന്നുമില്ലെങ്കിലും ഈ ചെടി അങ്ങ് വളർന്നോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.